നമസ്കാരം, ഞാൻ ഗായത്രി സുബ്രഹ്മണ്യൻ. ഇവിടെ ഭരതനാട്യത്തിനെക്കുറിച്ച് എല്ലാവർക്കും ലളിതമായ രീതിയിൽ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞു തരുവാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഭരതനാട്യം എന്ന കലാരൂപം ലോകപ്രശസ്തമാണ്. ലോകത്ത് ഒരു നൃത്തരൂപം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം എത്തിച്ചേരുന്നത് ഭരതനാട്യത്തിൻ്റെ ഒരു ചിത്രമായിരിക്കും, അല്ലെങ്കിൽ ഭരതനാട്യത്തിൻ്റെ ഒരു നർത്തകിയായിരിക്കും. ഈ നൃത്തം തമിഴ്നാട്ടിലാണ് ഉത്ഭവിക്കുന്നത്. പണ്ടുകാലത്ത് ഈ ഭരതനാട്യത്തിനെ ദേവദാസി സമ്പ്രദായത്തിലായിരുന്നു ഈ ഭരതനാട്യം രൂപപ്പെട്ട് അതിൻ്റെ ഒരു വഴിയിൽ പോയിക്കൊണ്ടിരുന്നത്. പിൽക്കാലത്ത് ഈ ദേവദാസി നൃത്തത്തിന് സതിരാട്ടം എന്നും പേരുണ്ട്. ഈ സതിരാട്ടമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഭരതനാട്യം. ഈ ഭരതനാട്യം എന്ന പേരിൻ്റെ അർത്ഥം ഭാവം, രാഗം, താളം എന്നീ മൂന്ന് വാക്കിൻ്റെയും ആദ്യാക്ഷരങ്ങൾ ചേരുന്നതാണ് ഭരതം. ആ ഭരതത്തിൻ്റെ നാട്യം, നാട്യം എന്ന് പറയുമ്പോൾ ഡാൻസ്. അങ്ങനെ ഭാവരാഗ താള സംയോജിച്ച നാട്യമാണ് ഭരതനാട്യം. അങ്ങനെയാണ് ഭരതനാട്യത്തിന് പേര് വരുന്നത്. നമ്മൾ മുൻപ് സതിരാട്ടം എന്ന് പറയപ്പെടുന്ന കാലത്ത്, സതിരാട്ടത്തിൽ നിന്നും ഇപ്പോഴത്തെ ഭരതനാട്യത്തിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എട്ട് തരത്തിലുള്ള വ്യത്യാസങ്ങളാണ് പറയപ്പെടുന്നത്. ഈ സതിരാട്ടത്തിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കാണപ്പെടുന്ന ഭരതനാട്യം എന്ന രീതിയിൽ രൂപപ്പെടുത്തിയത് തഞ്ചാവൂർ നാൽവരാണ്. ഈ തഞ്ചാവൂർ നാൽവർ എന്ന് പറയുമ്പോൾ അവർ പൊന്നയ്യ, ചിന്നയ്യ, വടിവേലു, ശിവാനന്ദൻ, ഇവർ നാല് പേരാണ് ഇന്ന് നമ്മൾ കാണുന്ന ഭരതനാട്യത്തിന് രൂപം നൽകിയവർ. അങ്ങനെയാണ് ഈ ഭരതനാട്യത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു രീതി നമുക്ക് കൈക്കൊള്ളാൻ പറ്റിയത്. ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഭരതനാട്യത്തിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ്. നമസ്കാരം.